കഴിഞ്ഞ ശനിയാഴ്ച വൈകുന്നേരം മാങ്കുളം ആനക്കുളത്ത് ഈത്തച്ചോലയാറിൽ ഒഴുക്കിൽപ്പെട്ട യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. കുറത്തിക്കുടിയുമായി ചേർന്ന് കിടക്കുന്ന ചുഴലിവാലൻകുത്ത് ഭാഗത്തു നിന്നുമാണ് ചാലക്കുടി ആളൂർ വിദയത്തിൽ കാസിൻ തോമസിന്റെ മൃതദേഹം കണ്ടെത്തിയത്. കഴിഞ്ഞ ശനിയാഴ്ച വൈകുന്നേരം മാങ്കുളം ആനക്കുളത്ത് ഈറ്റച്ചോലയാറിൽ ഒഴുക്കിൽപ്പെട്ട യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. കുറത്തിക്കുടിയുമായി ചേർന്ന് കിടക്കുന്ന ചുഴിവാലൻകുത്ത് ഭാഗത്തു നിന്നുമാണ് ചാലക്കുടി ആളൂർ വിദയത്തിൽ ക്രാസിൻ തോമസിന്റെ മൃതദേഹം കണ്ടെടുത്തത്. ചാലക്കുടിയിൽ നിന്നും ആനക്കുളത്ത് വിനോദസഞ്ചാരത്തിനെത്തിയ സംഘത്തിൽപ്പെട്ടയാളായിരുന്നു ഒഴുക്കിൽപ്പെട്ട യുവാവ്. ആനക്കുളത്തിനും വലിയ വാറക്കുട്ടിക്കും ഇടയിലുള്ള ഭാഗത്ത് വെച്ചായിരുന്നു യുവാവ് അപകടത്തിൽപ്പെട്ടത്. പുഴയിൽ തുടർച്ചയായ ദിവസങ്ങളിൽ തിരച്ചിൽ നടത്തിയെങ്കിലും യുവാവിനെ കണ്ടെത്താനാവാതെ വന്നതോടെ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ വന്നിരുന്ന തിരച്ചിൽ കഴിഞ്ഞ ദിവസം അവസാനിപ്പിച്ചിരുന്നു. തുടർന്ന് യുവാവിന്റെ ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ യുവാവ് ഒഴുകിയെത്താൻ സാധ്യതയുള്ള കുറത്തിക്കുടിയോട് ചേർന്ന ഭാഗങ്ങളിൽ പുഴയിൽ കുറത്തിക്കുടി മേഖലയിലെ ആളുകളുടെ സഹായത്തോടെ ചുഴലിവാലൻകുത്ത് ഭാഗത്തു നിന്നുമാണ് ചാലക്കുടി ആളൂർ വിദയത്തിൽ ക്രാസിൻ തോമസിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ന്യൂസ് ബ്യൂറോ, അടിമാലി.